നമസ്കാരം. കന്യാകുമാരി എത്ര പോയാലും കണ്ടുതീരാത്ത നാട്. കടലും തീരവും കടലുകളുടെ സംഗമവും ക്ഷേത്രങ്ങളും ഒക്കെയുള്ള ഒരിടം. ഇന്ത്യയുടെ തെക്കേ മുനമ്പായ കന്യാകുമാരിയിലെ പശ്ചിമപൂർവ്വ ഘട്ടങ്ങളുടെ സംഗമഭൂമി കൂടിയാണ്. എണ്ണിത്തീർക്കുവാൻ പറ്റാത്ത ഇവിടുത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയാനില്ല. എന്നാൽ ഇവിടെ വിട്ടുപോകരുതാത്ത കാഴ്ചകളിലൊന്നാണ് വിവേകാനന്ദപ്പാറ. ചരിത്രവും ഐതിഹ്യങ്ങളും ഇഴചേർന്ന് നിൽക്കുന്ന വിവേകാനന്ദപ്പാറയെക്കുറിച്ച് നോക്കാം. കന്യാകുമാരിയിലെ വാവതുറൈ മുനമ്പിൽ നിന്നും കടലിലേക്ക് 500 മീറ്റർ അകലെയാണ് വിവേകാനന്ദപ്പാറ സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് പ്രാർത്ഥിക്കുവാനായി പോയി എന്ന് വിശ്വസിക്കപ്പെടുന്ന വിവേകാനന്ദപ്പാറ കന്യാകുമാരി കാണാനെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണിത്. കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന രണ്ട് പാറകളിൽ ഒന്നാണിത്. ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിന് ശേഷം കന്യാകുമാരിയിലായിരുന്നു അദ്ദേഹം വന്നത്. അന്ന് 500 മീറ്ററോളം ദൂരം കടൽ നീന്തിക്കടന്ന് അദ്ദേഹം ഇവിടുത്തെ പാറയിലൊന്നിൽ എത്തുകയും 3 ദിവസം സമയം ചെലവഴിക്കുകയും ചെയ്തു അത്രേ. 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ കന്യാകുമാരിയിൽ അദ്ദേഹം സമയം ചെലവഴിച്ചു. ആ സമയം അദ്ദേഹം സമയം ചെലവഴിച്ച പാറയാണ് വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്നത്. കടലിലെ വിവേകാനന്ദ പാറയിലെ പ്രധാന ആകർഷണമാണ് ഇവിടുത്തെ വിവേകാനന്ദ മണ്ഡപം. വിവേകാനന്ദ സ്വാമിയുടെ ഒരു വലിയ പ്രതിമ, ധ്യാന മണ്ഡപം, ശ്രീപാദ മണ്ഡപം തുടങ്ങിയവയാണ് ഇവിടെയുള്ളത്. 17 മീറ്റർ ഉയരത്തിലാണ് വിവേകാനന്ദൻ്റെ പ്രതിമ ഇവിടെയുള്ളത്. 6 ഏക്കറോളം സ്ഥലത്താണ് ഈ പാറ പരന്നു കിടക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു നിർമ്മാണ രീതിയാണ് ധ്യാന മണ്ഡപത്തിനുള്ളത്. വിവിധ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ഒരു മാതൃകയാണിതിൻ്റെത്. ചരിത്രം മാത്രമല്ല വിശ്വാസങ്ങളും വിവേകാനന്ദ പാറയുടെ ഭാഗമാണ്. കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടമാണ് ശ്രീപാദപ്പാറ. ദേവിയുടെ പാദം പതിഞ്ഞ പാറ എന്നും ഇതിനെ പറയും. കേരളത്തിന്റെ ചരിത്രത്തോട് ഏറെ ചേർന്ന് കിടക്കുന്ന ഒരിടമാണ് കന്യാകുമാരി. പണ്ട് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഇവിടം വിഭജനവും കേരളത്തിന്റെ രൂപീകരണവും സംഭവിച്ചപ്പോൾ തമിഴ്നാട്ടിന്റെ ഭാഗമാവുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന സംഗമ സ്ഥാനമായ കന്യാകുമാരിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും എളുപ്പത്തിലെത്താം. 85 കിലോമീറ്ററാണ് ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ദൂരം. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും യോജിച്ചത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.